ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കിഡിലെ ഒരു വീഡിയോയെ പറ്റിയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏത് എന്ന് പറഞ്ഞാൽ, എല്ലാവരുടെ കയ്യിലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ എവിടെയെങ്കിലും കളഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിന് അത് കളഞ്ഞു പോയാൽ അത് എങ്ങനെ ലോക്ക് ചെയ്യാം, അതിനെ എങ്ങനെ കോൾ ചെയ്യാം, എങ്ങനെ അതിനെ നമുക്കൊന്ന് നമ്മുടെ രീതിയിലൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് അതിന് ആദ്യമായിട്ട് ആവശ്യമുണ്ടെന്നാണ് ഒരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ ആവശ്യമാണ്. ഇപ്പം ഞാനിവിടെ സിസ്റ്റം ഉള്ളത് ആ സിസ്റ്റത്തിലാണ് വീഡിയോ കാണിക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെ നോക്കാം. അതിനുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തുന്ന ബെല്ലേക്കണം കൂടി ഡബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തം വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ക്യാമറ ഞാൻ ഒറ്റയ്ക്കാണ് പിടിക്കുന്നത്, ഫോൺ ക്യാമറ ആണ്, അതുകൊണ്ട് അത്രയ്ക്ക് ക്ലാരിറ്റി ആണതിൽ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണം, അപ്പോൾ അതിൻ്റെതായ പോരായ്മകളാണ്, അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. പിന്നെ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു തവണ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിന്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, ഇത് പകുതി ടെക്കും പകുതി ഹാക്കിങ്ങും ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ അറിവ് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ മൊത്തം കാണാം, ചിലപ്പോൾ ഇത് ലെന്തി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഇതിനായിട്ട് നേരെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത് ഞാൻ ആദ്യമേ പറയുക, 100% സേഫാണ്. കാരണം അത് ഗൂഗിൾ വഴി നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കത് എങ്ങനെ നോക്കാം. അപ്പം അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഞാൻ ഒന്നുകൂടി പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി എന്നെ ബ്ലേ ചെയ്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും കാര്യം ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കമൻറ്റിൽ പോയി താഴത്തെ കമൻറ്റ് സെക്ഷനിൽ പോയി കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. അപ്പം നമുക്കത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ഞാൻ എന്താ ഇപ്പോൾ സിസ്റ്റം ഓണാക്കിയിട്ടുണ്ട്. സിസ്റ്റം ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ അതിൽ ക്രോമി കയറുക. അതുകൊണ്ട് നമുക്കതാ ഇവിടെ ഇതാ ക്രോം ഇതാ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ക്രോം ഓപ്പണാക്കി അതിന് ശേഷം നിങ്ങൾ ഇതിൽ നിങ്ങൾ സൈഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ സൈഗിൻ ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾ സൈഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവിടെ സൈഡിൽ ഇതാ ഇങ്ങനെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുടെ ഫോട്ടോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ അതാ ഇവിടെ യൂട്യൂബിൽ നിന്ന് കുറേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ കളങ്ങോട്ട്. ഇത് കുറച്ച് നേരത്തെ ഒരു പണിയേ ഉള്ളൂ, നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നമുക്കത് നോക്കാം. ഒരു ഇതൊന്ന് കളങ്ങോട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഇനിയിപ്പം നിങ്ങൾ സൈഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി കാണിച്ചു തരാം. അപ്പം നേരെ എന്താ അതുകൊണ്ട് ഇവിടെ ഗൂഗിൾ കണ്ടിട്ടില്ല, ഗൂഗിളിലോട്ട് പോവുക. എന്താ ഇപ്പോൾ ലോഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ അക്കൗണ്ട്സ് എന്ന് അടിച്ചു നോക്കുക. ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞു വരും. എന്നിട്ട് ഇതാ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഞെക്കുക, അത് ഞെക്കുക, അത് ലോഡാവുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ സൈഗിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കിതാ ഇങ്ങനെ വന്നേക്കുന്നത്. നിങ്ങൾ ഈ നിങ്ങളുടെ സിസ്റ്റത്തിൽ സൈഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ അവിടെ സൈഗിനിങ് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നമുക്കെങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾക്കിതാ ഇപ്പോൾ സ്മാർട്ട് ഫോണിലാണ് ഇതാ ഇതേ കണക്കത്തെ ഓപ്ഷൻസ് മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഇപ്പോൾ സിസ്റ്റം ആയിട്ട് ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അതാ നമ്മൾ ആ സെക്യൂരിറ്റി പോവുക എന്നിട്ട് താപ്പോട്ട് പോവുക. അവിടെ നിന്ന് നമ്മൾ താപ്പോട്ടാണ് പോകുന്നത്. താപ്പോട്ട് പോകുമ്പോൾ ഇതാ റിക്കവറി ഇമെയിൽസ് യുവർ ഡിവൈസസ് എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ അതാ ഇവിടെ എൻ്റെ ഇതാ ഇത്രയും ഡിവൈസസ് ആണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ ഡിവൈസസ് ആണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴെ ഇതാ മാനേജ് ഡിവൈസസ് എന്ന് പറഞ്ഞ് കാണിച്ചു തരാം. ആ മാനേജ് ഡിവൈസസ് അതിൻ്റെ സൈഡിൽ തന്നെ കണ്ടു. നമ്മൾ ഏതൊക്കെ ആപ്പുകളിൽ ഈ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞൊക്കെ കാണും. അപ്പോൾ അതാ നമുക്കിതാ ഈ സിസ്റ്റം നോക്കാം. ഇതിപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ സിസ്റ്റം. നമ്മുടെ സിസ്റ്റം എവിടെ വെച്ചാൽ സൈൻ ആക്കിയിരിക്കുന്ന ഏത് രാജ്യത്തെ ഏത് എവിടെയാണെന്ന് വരെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതാ മാനേജ് ഡിവൈസസ് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ള് എൻ്റെ ഇമെയിൽ ഐ ഡി ഏതൊക്കെ അക്കൗണ്ട് ഇതിലുണ്ടെന്ന് എനിക്ക് പറയാം. നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇതിലേതാണ് നിങ്ങളുടെ കളങ്ങുപോയ ഡിവൈസ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് നോക്കാം. ഇപ്പം ഞാൻ എന്താ ഇവിടെ സാംസങ് ഗാലക്സി J2 ഈ ഫോണിൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇതിപ്പം കേടായിരിക്കുന്ന ഫോണാണ്. അപ്പം നമ്മൾ ഇതിലോട്ട് വീഡിയോ എടുക്കാൻ പോവാം. അതിൽ വെച്ച് കാണിച്ചു തരാം.
നമുക്കത് ഇവിടെ റിക്കവറി മെസ്സേജ് എന്നും പറഞ്ഞു കാണും, ഫോൺ നമ്പർ എന്നും പറഞ്ഞു കാണും. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇതിലടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലേ, ഇപ്പോൾ ഈ ആ ഫോൺ ലോക്കായി കഴിഞ്ഞാലോ ആ ഫോൺ ഇപ്പോൾ നമ്മൾ ലോക്കാക്കാനാണ് ഇങ്ങനെ റിക്കവറി മെസ്സേജ് എന്ന് പറഞ്ഞു കാണുന്നത്. എന്നിട്ട് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മറ്റൊരു ഫോണിൻ്റെ സ്ക്രീനിൽ നമുക്കിത് കാണാൻ പറ്റും. അതാണിപ്പോൾ കാണിച്ചു തരാം. This is my phone. ഞാനിവിടെ ഇതാ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ടതാ ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിലോട്ട് ഇയാൾക്ക് ബന്ധം, ഈ ഫോൺ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് അയാൾക്ക് നമുക്ക് ബന്ധം അയാളെ നമുക്ക് വിളിക്കാൻ പറ്റും. എന്നിട്ടിതാ ഇവിടെ സെക്യൂർ ഡിവൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ആരുടെ കയ്യിലാണോ ആ ഫോൺ ഇവിടെ ഇപ്പോൾ എൻ്റെ ഫോൺ ലോക്കായി അവിടെ അപ്പം തന്നെ ലോക്കാവും. ആ സെക്യൂർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ലോക്കാവും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ മെസ്സേജൊക്കെ പറഞ്ഞായിരിക്കും കാണുന്നത്, സെക്യൂർ യുവർ ഡിവൈസ് സെക്യൂരിറ്റഡ് ടു റിവ്യൂ റീസെൻറ്റ് ആക്ടിവിറ്റി ആൻഡ് പ്രൊട്ടക്ട് യുവർ ഗൂഗിൾ അക്കൗണ്ട് ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ടു കംപ്ലീറ്റ് എ ഗൂഗിൾ സെക്യൂരിറ്റി ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് കാണും. അപ്പം ആ സെക്യൂരിറ്റി ചെക്കപ്പ് ഒന്ന് കൊടുത്ത് ഇതാ ഇങ്ങനെയൊക്കെ കാണും. എന്നിട്ട് അത് ഇഷ്യൂസൊക്കെ കാണിക്കും, നമുക്കതൊന്നും ആവശ്യമില്ല, അത് അങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് കാണും. ഇപ്പോൾ ലൊക്കേഷനാണ് വേണ്ടെങ്കിൽ രണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, ലൊക്കേഷൻ ഇതാ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ സൂം ചെയ്യാനായിട്ടൊക്കെ പറ്റും, ഒക്കെ കൊടുത്ത് സൂമൊക്കെ ആക്കുക. നമ്മുടെ കേരളത്തിൽ നിർത്തിയിട്ട് അവിടെ ജസ്റ്റ് ഒക്കെ കൊടുക്കുക, സൂം ചെയ്ത് പോവുക. അപ്പം ഇതിൻ്റെ സിസ്റ്റം ആയതുകൊണ്ട് കറണ്ട് ലൊക്കേഷൻ കിട്ടാൻ പാടാ. നിങ്ങളുടെ ഫോണൊക്കെ ആണ് കറണ്ട് ലൊക്കേഷൻ കിട്ടും. ഇത്രേ ഉള്ളൂ, അപ്പം ഇത്രേ ഉള്ളൂ കാര്യം. ഒരു ഭയങ്കര എളുപ്പമാണ്, ഒരു കൊച്ചുകുട്ടിക്ക് പോലും ചെയ്യാവുന്ന രീതിയാണ്. ഒരു ഫോൺ കളഞ്ഞു പോലെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പം ഞാനെൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തിരുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതാ ഫോണുണ്ടോ, ഇതിപ്പോ ഫോണാണ് കറക്റ്റ് ഇത്. യാശ്വര സിനിമയ്ക്കകത്തൊക്കെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കുന്ന കണക്ക് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതിൽ ലൊക്കേഷൻ സിസ്റ്റത്തിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള പാട്, അല്ലാതെ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ അതാ ഫോണിൻ്റെ ചാർജ് വരെ ഇതിനകത്ത് എഴുതി കാണിക്കും, ഒന്നുകൂടി ഇതാ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇത് കിട്ടും. ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്, വേണ്ട ഈ ഏരിയയിലാണ് നമ്മുടെ ഫോൺ ഇരിക്കുന്നത്. ഇപ്പോൾ ഒന്നുകൂടി കൊടുത്തപ്പോൾ ഇതാ ചാർജ് കുറഞ്ഞുണ്ട്. എൻ്റെ ഫോണിൻ്റെ കറക്റ്റ് 10% ഇപ്പോൾ 10%. അപ്പോൾ ഇതാ കണ്ടോ, നമ്മളിതാ നിൽക്കുന്ന പറഞ്ഞാൽ അവിടെ സൂം ആയിക്കൊണ്ടിരിക്കും. കറക്റ്റ് ഇതായി, ഈ ഏരിയയിൽ നമ്മുടെ ഫോൺ ഇതായിരിക്കുന്നത്. നമുക്ക് ഇവിടെ മേളിൽ ഇതായി ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് നമുക്ക് ഇത് മാറ്റി മാറ്റി കൊടുക്കാനും പറ്റും. അപ്പം നമ്മുടെ വീട് ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളത് മാറ്റുവാണ്, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു വീഡിയോയാണ്, സിമ്പിളാണ്, ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമുള്ളത്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞറിവ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പറയാൻ ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ യുവർ നവീൻ ക്രിസ്റ്റ സൈനിങ് ഔട്ട് ഫ്രം നവീൻസ് ടൂബ്.